ഇന്ന് നമ്മളിതാ നമ്മൾ വെള്ളം കുടിച്ചൊഴിഞ്ഞ ബോട്ടിൽ ബോട്ടിൽ വെച്ചിട്ടാണ് അടിപൊളി ഒരു ഐറ്റംസ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഈ ബോട്ടിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയാറാണ് പതിവ്. കാരണം ഇതൊരു കാരണവശാൽ നമ്മൾ വലിച്ചെറിയരുത്, കാരണം അത് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ്. അത് മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് റീയൂസ് ചെയ്ത് പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് റീയൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു കിഡ്ലൻ ഐറ്റംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ഗാർഡനിലേക്കൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ഐഡിയ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പം അത് ഒരു ലിറ്റർ മിനറൽ വാട്ടറിൻ്റെ 12 ബോട്ടിലാണ് നമ്മൾ എടുത്തത്. ഇതിൻ്റെ ടോപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമല്ല. ഇനി നമുക്ക് വേണ്ടത് ഇതാ എം സാൻഡ് സിമെൻറ്റ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് 4:1 എന്ന രീതിയിലാണ് നമ്മൾ എടുത്തത്. അത് നന്നായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇതേപോലെ നല്ലൊരു പ്രതലത്തിലേക്ക്, ലെവലായിട്ട് നിൽക്കുന്ന ഒരു പ്രതലത്തിൽ ഒരു പ്ലാസ്റ്റിക് വിരിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു പ്ലസ് രൂപത്തിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇതേപോലെ. അതിനുശേഷം അതാ ഒരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾ ആദ്യം സിമെൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു നെറ്റ് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇത് നെറ്റോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും വേസ്റ്റ് കമ്പികളൊക്കെ നമുക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഇതിൻ്റെ സ്ലാബ് റെഡിയാക്കി നമ്മൾ എടുക്കുന്നത്. ഈ പ്ലസിൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ള അളവ് നമ്മൾ ഒരേ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നനയ്ക്കാത്ത കുറച്ച് മിക്സ്, അതായത് നമ്മൾ 4:1 എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തത് കുറച്ച് നനയ്ക്കാത്തത് മാറ്റി വെച്ചിരുന്നു, അത് നമുക്കിതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കും. ഇത് നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ നന്നായിട്ട് മിനുക്കി എടുക്കാം, സൈഡൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ നമ്മുടെ പ്ലസിൻ്റെ എൻഡ് ഭാഗം വരുന്ന 8 കോർണറിലും നമ്മൾ ഇതേപോലെ 2 ആണികൾ വീതം ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 2 ഇഞ്ചിൻ്റെ ആണിയാണ് ഉപയോഗിച്ചത്. ഇതാ എല്ലാ ഭാഗത്തും ഇതാ 8 ഭാഗത്തും നമ്മൾ 2 ആണി വീതം ഒരുമിച്ച് നമ്മൾ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഉള്ളോട്ട് മാറിയാണ് നമ്മൾ ഈ ആണി ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ പണി പൂർത്തിയായി. നമ്മൾ ആണിയൊക്കെ വെച്ച് ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇന്ന് നമുക്ക് 2 റൗണ്ട് ഷീറ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ തന്നെ നമ്മളൊരു പ്രതലത്തിൽ പ്ലാസ്റ്റിക് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് ഇതാ ഇതേപോലെ ഒരു പഴയ പ്ലേറ്റോ എന്തെങ്കിലും ഒരു റൗണ്ട് പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒരു ഇത് ഒരു റൗണ്ട് ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൗണ്ട് ഷീറ്റിൻ്റെ നടുവിലൂടെ നമ്മളിത് ഇതേപോലെ ഒരു വര കൊടുക്കുന്നുണ്ട് 2 ഭാഗത്തേക്കും. അത് നമ്മൾ 4 ആയിട്ട് തിരിച്ചതിന് ശേഷം ആ വരയുടെ എൻഡിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ആണി ഇതാ കൊടുക്കുന്നുണ്ട്. ഇതാ 4 ഭാഗത്തായിട്ട് ഓരോരാണി, അതായത് 1 ഇഞ്ച് ഉള്ളോട്ട് മാറ്റി നമ്മൾ 4 ഭാഗത്തും ഓരോ ആണി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലസ് ഷീറ്റിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ റൗണ്ട് ഷീറ്റിൻ്റെയും പണിയൊക്കെ പൂർത്തിയായി. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ 24 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് നമുക്ക് ഈ 2 ഷീറ്റും നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഒരു 2 ദിവസം നമുക്കിത് നനച്ചു കൊടുക്കണം. 3-ാമത്തെ ദിവസമാണ് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി പണികൾ ചെയ്യുന്നത്. അപ്പോൾ അതാ 3 ദിവസമായി. ഇനി നമുക്കിത് എടുക്കാം, നമ്മുടെ ഷീറ്റുകൾ 2 ഷീറ്റും പ്ലസ് ഷീറ്റും അതേപോലെ തന്നെ റൗണ്ട് ഷീറ്റും നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം.
ഇനി നമ്മൾ ആദ്യം നമ്മുടെ 8 ബോട്ടിലുകൾ എടുക്കുന്നുണ്ട് ആ 8 ബോട്ടിലും നമുക്ക് ഇതേപോലെ സിമെന്റ് നിറയ്ക്കണം അതായത് കോൺക്രീറ്റ് ഇത് നമ്മൾ എം സാൻഡും സിമെന്റും ബേബി മെറ്ററും ചേർത്തതാ ഇതേപോലെ ലൂസ് പരുവത്തിലാണ് നമ്മൾ ഇത് കുഴച്ചെടുത്തത് അതിനുശേഷം അത് ഇതേപോലെ നമുക്ക് ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഇതേപോലെ ഒരു നാളം പോലെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബോട്ടിലുകളിലേക്ക് ഇത് നിറയ്ക്കുന്നത് 8 ബോട്ടിൽ നമുക്ക് ഇതേപോലെ നിറച്ച് കൊടുക്കാം ഇതിൽ ഞാൻ ഈ കൊയമ്പ് രൂപത്തിലാക്കിയ സിമെൻറ്റിൽ നമ്മൾ ബേബി മെറ്റൽ ചേർത്തിട്ടുണ്ട് അത് ബേബി മെറ്റൽ ചേർക്കാതിരിക്കുന്നതാണ് നമുക്ക് ബോട്ടിലേക്ക് ഇത് നിറയ്ക്കാൻ എളുപ്പം അപ്പോൾ കുറച്ച് ഈ പിന്നെ സിമെൻറ്റ് ചേർത്ത നമ്മുടെ കൊയമ്പ് ഇതിൽ നിറച്ചതിന് ശേഷം നമുക്കിത് ബേബി മെറ്റൽ വേറെ എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ഇതേപോലെ നിറച്ച് കൊടുത്താൽ മതി അത് കുറച്ച് ബേബി മെറ്റൽ നിറച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഈ കൊയമ്പ് രൂപത്തിലുള്ള സിമെൻറ്റ് അതിലേക്ക് നിറയ്ക്കാം അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ഇതേപോലെ നമ്മൾ എല്ലാ ബോട്ടിലും 8 ബോട്ടിലും നമ്മൾ ഇതേപോലെ നിറച്ചെടുക്കണം അപ്പോൾ അത് 8 ബോട്ടിലും നമ്മൾ നിറച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് ദാ ഇതേപോലെ ഒരു പ്ലസ് രൂപത്തിൽ നമ്മൾ ചെയ്ത ഷീറ്റിൻ്റെ അതേ രൂപത്തിൽ നമുക്കിതൊന്ന് വെക്കാം അതിനുശേഷം നമ്മുടെ പ്ലസ് രൂപത്തിലുള്ള ഷീറ്റ് ഇതിന് മുകളിലേക്ക് നമുക്ക് എടുത്തു വെക്കാം നമുക്ക് ഈ ഗാർഡൻ സ്റ്റാൻഡ് വെക്കാനുള്ള സ്ഥലം നമ്മൾ ആദ്യം നമ്മൾ തീരുമാനിച്ച് വെക്കണം അതിനുശേഷം നമുക്ക് അവിടെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് റെഡി ആക്കേണ്ടത് അല്ലാതെ ഇത് എടുത്ത് മാറ്റി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾ ഒരു 3-4 ആളൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ചൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ മാറ്റി വെക്കാനൊക്കെ കഴിയും പ്രശ്നങ്ങളൊന്നുമില്ല ഇത് സെറ്റായി കഴിഞ്ഞാൽ മാറ്റി വെക്കുക പക്ഷേ അത് നമുക്ക് നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ആദ്യം നമ്മളൊരു സ്ഥലം തീരുമാനിച്ചതിന് ശേഷം ഇത് വെക്കുന്നതാണ് അപ്പോൾ അത് നമ്മുടെ എന്താ പ്ലസ് ഷീറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുക അത് ആണിയുടെ ആണിയല്ല ഈ നമ്മുടെ ബോട്ടിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി വെക്കേണ്ടത് അപ്പോൾ അതാ ആണി നമ്മൾ റെഡിയായിട്ട് ഓരോരോ ബോട്ടിലേക്കും നമ്മൾ ബോട്ടിൽ നിറച്ച കോൺക്രീറ്റിലേക്ക് നമ്മുടെ ആണി നിൽക്കണം അപ്പോൾ ആദ്യ ഷീറ്റ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് 4 ബോട്ടിൽ നമ്മൾ എടുത്തു വെച്ച 4 ബോട്ടിൽ അടിഭാഗം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതേപോലെ അടിഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം നമുക്ക് നമ്മുടെ ഷീറ്റിലേക്ക് ഇത് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ 4 ബോട്ടിലും നമുക്ക് ഇതേപോലെ അടിഭാഗം ഒഴിവാക്കുക അടിഭാഗം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അടിഭാഗത്ത് കൂടെ നമ്മൾ സിമെൻറ്റ് മാത്രം പേസ്റ്റ് രൂപത്തിലാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ അത് അടിഭാഗത്ത് കുറച്ച് നിറച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഷീറ്റിലേക്ക് വെക്കുകയാണ് അടിഭാഗത്ത് കൂടെ തന്നെയാണ് നമ്മൾ ഈ സിമെൻറ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് നിറയ്ക്കുന്നത് അതിനുശേഷം നമുക്കിതാ ഇത് നമ്മുടെ ഈ കോർണറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം 4 കോർണർ നമ്മുടെ പ്ലസിൻ്റെ 4 കോർണറിലേക്കും നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം അത് അതിലെ സിമെൻറ്റ് നമുക്കിതേപോലെ ഒരു കമ്പ് ഉപയോഗിച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുക അതേപോലെ നമുക്ക് 4 ബോട്ടിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം 4 ബോട്ടിലും അതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് 4 ബോട്ടിലും താഴെ ചെയ്തതുപോലെ തന്നെ കോൺക്രീറ്റ് നിറച്ച് കൊടുക്കുക ഇതേപോലെ അതിനുശേഷം നമ്മുടെ റൗണ്ട് ഷീറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാം അത് നമ്മുടെ ആണി ഇതാ റൗണ്ട് ഷീറ്റിൽ നമ്മൾ വെച്ച ആണി ഓരോ ബോട്ടിലേക്കും ഇറങ്ങുന്ന രീതിയിൽ നമുക്കത് ഇതേപോലെ അത് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തട്ടുകളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു കനം വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ജഗ്ഗിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ബോട്ടിലുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുക ഇതിൻ്റെ മുകളിലുള്ള സിമെൻറ്റൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം അതിന് ശേഷം ഉണങ്ങിയാൽ നമുക്കിത് പെയിൻ്റ് അടിക്കാം അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നനച്ച് നന്നായിട്ട് ഇതിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇതിൻ്റെ മുകളിലുള്ള സിമെൻറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി
അപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിക്കാം. ആദ്യം നമ്മുടെ ഷീറ്റുകൾക്ക്, അതായത് നമ്മുടെ തട്ടുകൾക്ക് നമ്മൾ ഒരു കളർ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇത് നമ്മൾ എമൽഷൻ ആണ് ഉപയോഗിക്കുന്നത്. തട്ടുകൾക്ക് സിമെൻറ്റിലായതുകൊണ്ട് നമ്മൾ എമൽഷൻ പെയിൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ബോട്ടിലുകൾക്ക് നമ്മൾ അടിക്കുന്നത് അതായത് ഇനാമിലാണ്. അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ഒരു നീല കളറാണ് നമ്മളിതിൻ്റെ ബോട്ടിലുകൾക്ക് അടിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തെ ചിപ്സ് ഉണ്ട്. അപ്പോൾ ചിപ്സ് ഇല്ലാത്ത ഭാഗത്ത് പ്രശ്നമില്ല. ചിപ്സ് ഞാൻ മാറ്റിയതിന് ശേഷം അടിഭാഗത്തെ മണ്ണ് നമ്മൾ ഇതേപോലെ ഒന്ന് കിളച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കിളച്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തെ കിളച്ച മണ്ണിലേക്ക് കുറച്ചുകൂടെ മണ്ണ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതൊരു കൂമ്പാരം പോലെ, അതായത് നടുഭാഗം ഉയർന്ന രീതിയിലും സൈഡ് ഭാഗത്തേക്ക് താഴ്ന്ന രീതിയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മളൊരു കൂമ്പാരം പോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടിഭാഗത്ത് നമുക്ക് പുൽച്ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടിഭാഗത്ത് നമ്മൾ പുൽച്ചെടികൾ നടുകയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ സ്റ്റാൻഡ്, അത് നമ്മൾ ഇതാ അടിഭാഗത്ത് നമ്മൾ മണ്ണ് വെച്ചതിന് ശേഷം നമ്മൾ പുല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അതൊക്കെ വളർന്നു വന്നാൽ വളരെ അടിപൊളിയായി ഭംഗിയായി വരും. ഇനി നമുക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ നമുക്ക് പ്ലാന്റുകൾ വെക്കാം. അപ്പോൾ ഇതിൻ്റെ തായ്ഭാഗത്ത്, നമ്മുടെ സ്റ്റാൻഡിൻ്റെ തായ്ഭാഗത്ത് നാല് തട്ടിലും നമ്മൾ വെക്കുന്നത്, പ്ലസ് തട്ടിലും നമ്മൾ വെക്കുന്നത്. ഇത് നമ്മുടെ ഒരേ മോഡൽ ചെടിച്ചട്ടികളാണ്. അപ്പോൾ ചെറിയ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയ ചെടിച്ചട്ടികളാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ എരുന്തിൻ്റെ, അതായത് കക്കയുടെ തോട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചട്ടിയാണ്, ചെടിച്ചട്ടിയാണ് നമ്മൾ മുകൾ ഭാഗത്ത് ഇപ്പോൾ വെച്ചത്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഗാർഡൻ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് നിർമ്മിക്കാം. ഇതാ കണ്ടില്ല, ഇത് വളരെ ചിലവ് കുറവാണ്. നമ്മൾ ബോട്ടിലുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത്. നമ്മൾ കളയുന്ന ബോട്ടിലുകളാണ്. നമുക്ക് ഏത് പായവസ്തു നമുക്ക് ഇതേപോലെ പല ഐറ്റംസ് ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഗാർഡനിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഐറ്റംസാണ് ഈ ഫ്ലവർ. നമ്മുടെ ഈ പ്ലാന്റുകളൊക്കെ വളർന്നു വന്നാൽ ഇതിന് ഇതിനെക്കാട്ടിലൊക്കെ വളരെ ഭംഗിയാവ്. മാത്രമല്ല ഇതിന് പകരം നമുക്ക് നമ്മൾ വീട്ടിലുള്ള പ്ലാന്റുകളൊക്കെ വെച്ചതാണ്. അതൊക്കെ നല്ല പ്ലാന്റുകളൊക്കെ, ഫ്ലവറുള്ള പ്ലാന്റുകളൊക്കെ വെച്ചാൽ അതിഗംഭീരായിരിക്കും. അപ്പോൾ സൂപ്പർ സാധനമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചിലവ് കുറവാണ്. നമുക്കൊരു 3-3.5 കിലോ സിമെൻറ്റ് മാത്രമേ നമുക്ക് ഇതിന് മൊത്തം ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒരു 50 രൂപക്കുള്ളിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ചിലവുള്ളൂ. പിന്നെ നമ്മുടെ പോട്ടുകളാണ്. പോട്ടുകൾ നമ്മൾ വീട്ടിൽ തന്നെ നിർമ്മിച്ച പോട്ടുകളാണ്. ഈ പോട്ടുകളുടെ നിർമ്മാണമൊക്കെ നമ്മുടെ വീഡിയോ ഇട്ടിട്ടു. അപ്പോൾ നമ്മുടെ ഈ ഗാർഡൻ സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.